മോഹൻസിംഗിനെ നമ്മളെ നടത്താൻ പ്രേരിപ്പിക്കുക. ആണ് പാർട്ടിയെ വഞ്ചിച്ചത്, ഞാൻ എന്തു വഞ്ചിച്ചു എന്ന് മോഹൻ ജോസഫിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിനൊരു 10 ചോദ്യങ്ങളുമുണ്ട്. ആ ചോദ്യങ്ങളോടുകൂടി തുറന്ന കത്ത് ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കണം. അദ്ദേഹം സംസ്ഥാന സമിതി അംഗമായിരുന്ന മോൻസ് ജോസഫ് അന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം അങ്ങേറ്റെടുത്തത്. മറ്റ് ജില്ലകളിലൊക്കെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരായിരുന്നു ജില്ലാ ചെയർമാൻമാരും കൺവീനർമാരും. എൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ പിന്നെ മൂന്നാമത്തെ ചോദ്യം, ജോസ് കെ മാണി വിഭാഗം യു ഡി എഫ് ഇട്ട ശേഷം പാലായിൽ നിന്നുള്ള നിന്ന് നിന്നുകൊണ്ട് ശക്തമായി കേരള കോൺഗ്രസിനെ നേരിട്ട് യു ഡി എഫിന് വേണ്ടി പോരാടിയ ജില്ലാ പ്രസിഡന്റായിരുന്ന എന്നെ ഒഴിവാക്കി മറുപക്ഷത്തു നിന്ന് പ്രിൻസ് ലൂക്കോസിനെ അന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഏറ്റുമാനം സീറ്റിൽ മത്സരിപ്പിച്ചത് എന്ത് കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇനിയെങ്കിലും അദ്ദേഹം വെളിപ്പെടുത്തും. അന്ന് സ്വഭാവം നിങ്ങൾക്കറിയാം, മോൻ ജോസഫ് കടുത്തുരുത്തി രണ്ടാമത് സീറ്റിൽ ജില്ലാ പ്രസിഡന്റായി എനിക്ക് സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാൽ നിൽക്കുമ്പോൾ പ്രിൻസ് ലൂക്കോസിനെ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം കൊണ്ട് മത്സരിപ്പിച്ചു. എന്തിനാണ് ഇപ്പോഴെങ്കിലും മറുപടി പറഞ്ഞാൽ മതി, എന്റെ അയോഗ്യത എന്തായിരുന്നു എന്നും അദ്ദേഹം പറയണം. മൂന്ന്, നാല്, കാലങ്ങളായി നമുക്കറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആരാണോ ഏത് പാർട്ടിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും ഡി സി സി പ്രസിഡന്റ് ചെയർമാനുമാകുന്ന സാഹചര്യത്തിൽ ഇത്തവണ മാറ്റമുണ്ടായി. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മിറ്റി കൺവീനറാകണം. അതിനുവേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചെയർമാനാക്കാനും അദ്ദേഹം കളിച്ചു. അപ്പം എന്നെ മാറ്റി നിർത്തിയത് എൻ്റെ എന്താ യോഗ്യത കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, സ്ഥാനാർത്ഥിന് നോമിനേഷൻ കൊടുക്കുന്ന പാനലിൽ നിന്ന് പോലും എന്നെ മാറ്റി നിർത്തിയത് അത് എൻ്റെ എന്താ യോഗ്യത കൊണ്ടാണെന്ന് അദ്ദേഹം ഇനിയെങ്കിലും വെളിപ്പെടുത്തണം. പിന്നെ 5, 2003 നവംബർ 9-10 കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാലാ നെല്ലിയാലി ലയൻസ് ക്ലബിൽ 400 അംഗങ്ങളെ അണിനിരത്തി രാവിലെ 9 മണി മുതൽ 5 മണി വരെ നടന്ന ക്യാമ്പിൽ നിങ്ങളൊക്കെ പങ്കെടുത്തതായി. ആ ക്യാമ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രയും ഭംഗിയായിട്ട് നടക്കുന്നത്. ആ ക്യാമ്പിൽ ജില്ലാ പദയാത്ര, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിലേക്ക് ജില്ലാ പദയാത്ര പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് കാര്യങ്ങൾ നടത്തി വന്നപ്പോൾ ഒരാഴ്ച മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു, റബ്ബർ മാർച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു. എൻ്റെ ജില്ലാ പദയാത്ര പൊളിക്കാനായി റബ്ബർ മാർച്ച് പ്രഖ്യാപിച്ചു. എൻ്റെ ജില്ലാ പദയാത്ര പൊളിക്കുക, അതായത് നമ്മളെ ഫ്രെയിമിൽ നിന്ന് മാറ്റി നിർത്തുകയെന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അത് എന്തിനു വേണ്ടിയായിരുന്നു? 6, പോഷക സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. പാർട്ടി നടക്കുമ്പോൾ അതിൻ്റെ റിട്ടേണിംഗ് ഓഫീസറാകേണ്ടത് സാധാരണഗതിയിൽ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ആ ജോയ് എബ്രാഹാണ് ആ ചുമതല വഹിക്കേണ്ടിയിരുന്നത് റിട്ടേണിംഗ് ഓഫീസർ. കഴിഞ്ഞ ദിവസം വന്ന KSC ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശ്രീ മോഹൻ ജോസഫ് തന്നെ അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസറുടെ ചുമതല ഏറ്റെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, KSC ഭാരവാഹികളുടെ യോഗ്യത അദ്ദേഹം പറഞ്ഞത്, റബ്ബർ മാർച്ചിൽ കടുത്തുരുത്തിയിൽ നിന്നും കോട്ടയം വരെ പൂർണ്ണമായ നടന്ന ആളുകൾ കൈവെക്കാൻ ആവശ്യപ്പെട്ടു. ആ റബ്ബർ മാർച്ചിൽ മോൻസിന്റെ മോള് പങ്കെടുത്തു. മോൻസ് അവിടെ നിങ്ങൾ പറഞ്ഞ 30 കിലോമീറ്റർ കടുത്തുരുത്തിയിൽ നിന്ന് ഒരാളായിക്കൊണ്ട് നടക്കാൻ പറ്റുന്നതല്ല, എന്റെ യാത്രയ്ക്ക് ബദലായിട്ട് പുള്ളി വെച്ചതാ. കടുത്തുരുത്തി 8 മണിക്ക് തുടങ്ങി, കണക്കാരിയായപ്പോൾ ആളെല്ലാം പോയി, അദ്ദേഹം തളർന്നു വീണു. അത് കഴിഞ്ഞ് ഫ്രാൻസിസ് ജോർജ് കുറച്ച് നയിച്ചു. ഞാൻ ഇടയ്ക്ക് പാലാ വരെ പോയായിരുന്നു എന്റെ വ്യക്തിപരമായിരുന്നു. അതിനുശേഷം മോൻസിന്റെ മോള് വന്ന് അദ്ദേഹത്തിന് കലയിലെ സോക്സ് ഇട്ട് കൊടുക്കാനും മരുന്ന് എടുത്ത് വെള്ളം കൊടുക്കാനും ഒക്കെ ആയിട്ട് വെള്ളം മകളെന്ന് അറിയാതെ അദ്ദേഹം മോൻ മകളോട് കൂട്ടി നല്ല കാര്യം അങ്ങനെ സഹായിക്കാൻ വന്ന മോള് പൂർണ്ണമായിട്ട് നടന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ആ കൊച്ചിനോട് പറഞ്ഞു, കൊണ്ട് ഈ കേസിലെ സെപ്പാളത്തിൽ നടക്കുമ്പോൾ കൊണ്ട് ഫ്രണ്ടി എത്തിച്ച് പറഞ്ഞു, കടുത്തുരുത്തി മുതൽ കോട്ടയം വരെ പൂർണ്ണമായി നടന്നവരുടെ കൈവെക്കാൻ. ആ കൊച്ചിനെ കൊണ്ട് കൈവെക്കിയാണ് അദ്ദേഹം ആ കൊച്ചിനെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറക്കിയത്, വളഞ്ഞ വഴിയിൽ അല്ലേ ഇറക്കിയത്. 7, കടുത്തുരുത്തിയിൽ നിന്നും രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 30 കിലോമീറ്റർ 5 മണിയുമ്പോൾ ദുരിതക്കലിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ച റബ്ബർ മാർച്ച് പാതി വഴിയിൽ നിർത്തി ഈ പ്രവർത്തകരെ ബസ്സിൽ നിന്നും ബസ്സിൽ കയറ്റിയും മോൻസ് ജോസഫ് ഉൾപ്പെടെ നേതാക്കൾ കാറിൽ സഞ്ചരിച്ചും ഇരുന്നക്കരയിൽ എത്തിച്ച് കഷ്ടിച്ച് 400 പേർ മാത്രം പങ്കെടുക്കുന്ന യോഗത്തിൽ ഉദ്ഘാടകനായ പ്രതിപക്ഷ നേതാവിനെ എത്തിച്ച് അപമാനിച്ച താങ്കളുടെ മാർച്ചിൽ ഒരാളെങ്കിലും മുഴുവൻ സമയം പങ്കെടുത്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുക. കാരണം മാർച്ച് നടന്നിട്ടില്ല. എനിക്കറിയാം ഏറ്റവും വരുന്നത് നീലമംഗലം പാലം വരെ ബസ്സേ കൊണ്ടുവന്നു, മോൻസ് നടക്കാൻ പറയാനായിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം ഓർക്കണം എങ്ങനെയാണ് വെച്ചിരുന്നത്, 5 മണിക്ക് ബി ഡി സതീശൻ മൈതാനത്ത് വരുമെന്ന് പറഞ്ഞു. 5:30 5 മണിയായപ്പോ മാർച്ച് നീലമംഗലം പാലത്തിൽ നിന്ന് മംഗളത്തിനടുത്തപ്പോൾ ഞാൻ ചോദിച്ചു പ്രതിപക്ഷ പോകും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോണൊരു രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അദ്ദേഹം ഇട്ടത് പ്ലാൻ നാഗമ്പടത്തു നിന്നും റെയിൽവേ സ്റ്റേഷൻ വഴി മനോരമ വഴി തിരുനക്കരയിലേക്ക്. ഞാൻ പറഞ്ഞു 7 ആയാലും എന്ന് പറഞ്ഞു. വേണമെങ്കിൽ രക്ഷപ്പെടാനും മാർഗ്ഗം കൊണ്ട് ഞാനാണ് പറഞ്ഞു കൊടുത്തത്. പെട്ടെന്ന് തിരുനക്കര നാഗമ്പടം നേരെയാക്കി 5:30 ഓടിച്ചുകൊണ്ട് എങ്കിലും ഇവിടെ കയറ്റി പ്രതിപക്ഷം ഉദ്ഘാടനം ചെയ്തു. 400 പേരെല്ലാം നിങ്ങൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ ആരെങ്കിലും ഇത് പൂർണ്ണമായിട്ട് പങ്കെടുത്തോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ 8-ാമത്തെ പ്രസക്തമായ ചോദ്യം, കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ KM മാണി സാറിന്റെ സന്തത സഹചാരിയും ആദർശ രാഷ്ട്രീയത്തിന്റെ ആടുവുമായിരുന്ന CF സാറിനെ ചെയർമാനാക്കാതിരിക്കാൻ അന്ന് KSന്റെ കാര്യം പറഞ്ഞുകൊണ്ട് CF സാർ ചെയർമാനായ KS പരാജയപ്പെടുന്നു പറഞ്ഞുകൊണ്ട് CF സാറിനെ ചെയർമാനാക്കാതിരിക്കാൻ ബോധപൂർവം ശ്രീ മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ കളിയിൽ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയർമാനാകാതിരുന്നത്. അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട നേതാവ് അദ്ദേഹം ചെയർമാനായിട്ട് ഒരു ദിവസം കൂടി ചെയർമാനായിരുന്നു അദ്ദേഹം നമ്മളിത് വിട്ടുപിരിയുമായിരുന്നു.
അതിന് ഏക ഉത്തരവാദിത്തി മാണി വിഭാഗക്കാരോടുള്ള മോഹൻസിന്റെ കടുത്ത വിരോധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. 9. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം മാണി വിഭാഗത്തിൽ നിന്ന് വന്നവർ ആകണമെന്നും മാനദണ്ഡം അതുണ്ടാക്കി. ഞാൻ വന്നപ്പോൾ മാനദണ്ഡം ഉണ്ടാക്കി. അന്ന് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആക്കുകയും അങ്ങയുടെ ബിനാമി ഇടപാടുകളിലും സ്വകാര്യ ഇടപാടുകളിൽ, സ്വകാര്യ ഇടപാടുകൾ എന്താ പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചാൽ മതി, സ്വകാര്യ ഇടപാടുകളിലും പങ്കെടുത്തിരുന്ന മൂവർ സംഘത്തിൽപ്പെട്ട ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാക്കിയ ജെയ്സൺ ജോസഫിനെ യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് ആക്കാൻ താങ്കൾ നിർബന്ധം പിടിച്ചിരുന്നുവെങ്കിലും മാണി വിഭാഗത്തിൽ നിന്നും എന്നോടൊപ്പം കടന്നു വന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അജിത് മുദ്രവലെ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് എന്റെയും ജോയ് ഇബ്രാഹിമിന്റെയും നിർബന്ധത്തിന് വഴങ്ങി പി ജെ ജോസഫ് വഴങ്ങിയതിനാൽ അങ്ങയുടെ പെട്ടിപിടുത്തക്കാരനായ യൂത്ത് ഫ്രണ്ട് പെട്ടിപിടുത്തക്കാരനെ യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് ആക്കാൻ സാധിക്കാത്ത അന്നു മുതൽ താങ്കൾ എന്നോട് കാട്ടിയ ശത്രുതയല്ലേ മുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി. അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിനോട് വരിക. അദ്ദേഹത്തിന്റെ ആളിനെ ജെയ്സൺ ജോസഫിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനാണ് എന്നെ അന്ന് അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആക്കി. എന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കി വഴിക്കാനായിരുന്നില്ല. അന്ന് അജിത് മുദ്രവല ജില്ലാ പഞ്ചായത്ത് അംഗം അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ ആക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരു നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ആവണമെന്ന് ഞാൻ ശക്തമായി നിർബന്ധം പിടിച്ചുകൊണ്ടാണ് സത്യത്തിൽ അജിത് മുദ്രവല സംസ്ഥാന പ്രസിഡന്റ് ആയത്. ജെയ്സിനെ അത് ആക്കാൻ പറ്റാതെ ആ നിമിഷം മുതൽ അന്ന് മുതൽ എന്നോട് തുടങ്ങിയ ഉദ്രവാണ്. അതൊക്കെ മറുപടി വരട്ടെ. പിന്നെ 2023 നടന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റായ എന്നെ നീക്കി താങ്കളുടെ ബിനാമിയും ഈ കഴിഞ്ഞ ടൈം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ ബിനാമി 2023 നടന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്നെ നീക്കി താങ്കളുടെ ബിനാമിയും സ്വകാര്യ ഇടപാടുകളിലെ സുഹൃത്തുമായ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന ബിനാമിയെ പ്രസിഡന്റ് ആക്കാൻ താങ്കൾ നടത്തിയ വില കുറഞ്ഞ കളികൾ പാർട്ടിയിലും നാട്ടിലും പാട്ടാണ്. മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ എന്റെ ജില്ലാ ഓഫീസർ സെക്രട്ടറിയായി ഈ അങ്ങയുടെ ബിനാമിയായ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ അങ്ങ് നിർബന്ധതാപൂർവം അന്ന് തന്നെ എന്റെ മുകളിൽ സൂപ്പർ പ്രസിഡന്റ് ആക്കി താങ്കൾ വാഴിക്കുകയും ചെയ്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായി അദ്ദേഹത്തെ നിയമിക്കുകയും എന്നെ ഇലക്ഷൻ രംഗത്തും പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയുമായിരുന്നു ഈ നീക്കങ്ങളെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും ബോധ്യമുണ്ട്. ഈ പച്ചയാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോൾ എന്നെ അപമാനിച്ച് വിടക്കാക്കി തനിക്കാക്കുവാനുള്ള ദുരുദ്ദേശപരമായ നീക്കങ്ങൾ നടത്തിയ താങ്കളല്ലേ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ചത്? അദ്ദേഹമാണ് വഞ്ചിച്ചത്, ഞാനല്ല. സാധാരണ കുടുംബത്തിൽ റേഷൻ കടക്കാരന്റെ മകനായി ജനിച്ചു വളർന്ന കെ എം മാണിസാറിന്റെ രാഷ്ട്രീയ കരുനൂക്കത്തിന്റെ ഫലമായി അബദ്ധത്തിൽ എം എൽ എ മോഹൻ ജോസഫിന് ഇപ്പോൾ കോടികളുടെ ആസ്തി ഉണ്ട് എന്ന് രാഷ്ട്രീയ ലാളിൽ പറയുന്നതിൽ എന്തെങ്കിലും കഴപ്പുണ്ട് കഥയുണ്ടോ എനിക്കറിയില്ല. രാഷ്ട്രീയ സി പി എം കാരൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ വിദേശ പര്യടനം നടത്തുന്ന എം എൽ എ എന്നാണ് അങ്ങേ ആളുകൾ വിശേഷിപ്പിക്കുന്നതും കോടികളുടെ സമ്പാദ്യം വിദേശത്തുണ്ടെന്നാണ് ആരോപിക്കുന്നതും ആയതിനാൽ അങ്ങയുടെ ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്താൻ അങ്ങ് തയ്യാറാണോ? തയ്യാറാണെങ്കിൽ വെളിപ്പെടുത്തില്ല, ഇല്ലേ വേണ്ട. വേറെ കേരള കോൺഗ്രസിനെ വഞ്ചിച്ചു എന്ന് പറയുന്ന ഞാൻ കേരള കോൺഗ്രസിനെ ഞാനല്ലോ വഞ്ചിച്ചത്. അത് പ്രത്യേകിച്ച് എന്റെ അയലോക്കാരൻ്റെ പുള്ളി വെച്ച പുള്ളിക്ക് നമ്മുടെ ജിബിൻ പുള്ളിവിൻ അറിയാം. എന്റെ പിതാവ് എനിക്ക് സമ്പാദിച്ചു തന്ന വസ്തുക്കൾ നഷ്ടപ്പെട്ട് രാഷ്ട്രീയബോധം നടത്തിയ ആളാണ് ഞാൻ. എനിക്ക് പറയാൻ സാധിക്കും. ആയതിനാൽ എന്റെ ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്, അങ്ങ് വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ശേഖരായി. അതിനുശേഷം 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് ദിവസം ജില്ലാ പഞ്ചായത്ത് ദിവസമായി കെ എം മാണിസാറിന്റെ ഉഗ്ര പ്രതാപകാലത്ത് മന്ത്രി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഈ സ്ഥലം ഉണ്ടായിരുന്നു. ഞാനൊന്നും ആ രാഷ്ട്രീയം കൊണ്ട് ഒന്നും മുതലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ എന്റെ കൈക്കാശ് മുടക്കിയുള്ള രാഷ്ട്രീയ ബോധം നടത്തിയിട്ടുള്ളൂ. അങ്ങനെ ഒരിടത്തും ഞാൻ അഴിമതി നടത്തിയെന്ന് ആരും പറയില്ല, അഴിമതിക്കാരാണെന്ന് പറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊന്നുമില്ലാതെ അബദ്ധത്തിൽ എം എൽ എ ആയി ഇച്ചിരി കാശ് കൈ വന്നപ്പോഴത്തേനും ബാക്കി ആരെ എല്ലാവരും തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ മോഹൻ ജോസഫ് ഇറങ്ങി. ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പോയതിനു ശേഷവും എന്നെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും മറുപടി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ പറയുന്നു, യു ഡി എഫ് യോഗത്തിൽ പറയുന്നു, കേരള കോൺഗ്രസ് യോഗത്തിൽ പറയുന്നു. സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് എല്ലാം നേടി, എന്ത് നേടിയെന്നാ പറയുന്നത്? ഞാൻ പറയട്ടെ, ഈ കേരള കോൺഗ്രസ് ജോസഫ് മാണി ഈ ഗ്രൂപ്പ് വളർന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയപ്പോൾ യു ഡി എഫിൽ നിൽക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി സി എഫ് തോമസാറിനൊപ്പം ഞാൻ യു ഡി എഫിൽ നിന്നു. ആ യു ഡി എഫിൽ നിന്നുകൊണ്ട് പാലായിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ നേരിട്ട് ഏറ്റുമുട്ടിയവൻ ഞാനാണ്. ഈ പറഞ്ഞ മോഹൻ ജോസഫ് ഒരു പത്രപ്രസാരം പോലും ഇറക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ആ പാലായിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസുമായി ഏറ്റുമുട്ടി ജോസഫ് വിഭാഗത്തെ കോട്ടയത്ത് 1st പാർട്ടിയാക്കി ഞാൻ മാറ്റി. അതിന് ഞാൻ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അതായതിനു ശേഷം ഈ കോട്ടയം ജില്ലയിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ശക്തമായി കേരള കോൺഗ്രസ് പരിപാടി സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് എന്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ വരുത്തി തീർത്തതുകൊണ്ട് മാത്രമാണ് സീറ്റ് കിട്ടിയതെന്ന് ഞാൻ പറയുന്നു. എനിക്ക് ഞാൻ സംശയവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യാഹ്നത്തിൽ ഇങ്ങനെ ഇറങ്ങപ്പോഴൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറം എല്ലാം സഹിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പീഡനങ്ങളൊന്നും ഞാൻ പുറത്തു വിട്ടില്ല. തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോട്ടയത്ത് ഡി സി സി ഓഫീസിൽ ആദ്യ യോഗം ചേരുമ്പോൾ അവിടെ നിങ്ങളിപ്പോൾ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന നാട്ടക സുരേഷ്, ജോയ് ഇബ്രാഹിം, മോൻസ് ജോസഫ്, ഞാൻ, കെ സി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത്രയും പേരിൽ ഇന്ന് വിൽസൺ മാത്യൂസ് ഇരുന്ന് ഞങ്ങൾ യോഗം ചേരുമ്പോൾ
അപ്പോൾ അദ്ദേഹം ബോൺസ് ജോസഫ് പറഞ്ഞു നമുക്ക് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ എടുക്കണം. ശ്രീ നാട്ടവ സുരേഷ് പറഞ്ഞു അതിനെന്താ തർക്കിക്കാൻ, അത് സംശയം, അത് അതിന് വേറെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. കലാകാലങ്ങൾ ഡി സി സി പ്രസിഡന്റ് ചെയർമാനും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൺവീനറും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എടുത്തു വായിൽ പറഞ്ഞ വാക്ക്, അത് ആഗസ്റ്റ് സാറും നമ്മുടെ കുര്യൻ ജോയൊന്നും വള്ളിന്ന് കിട്ടി നടക്കുന്ന പിള്ളേരല്ലായിരുന്നു പറഞ്ഞു. അപ്പം നാട്ടവ സുരേഷ് അവിടെ ഇരുന്ന് പറഞ്ഞു, സുരേഷ് മോൻസേ നമ്മൾ പോയി വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മളൊന്നിച്ച് ഈ കോട്ടയത്തോടെ ചായയും കുടിച്ച് തേരാപാല നടന്നതാണ്. നിങ്ങൾ ഭാഗ്യത്തിൽ എം എൽ എ, ഞാൻ എം എൽ എ ആയിരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വള്ളിനിക്കറിൽ ഇട്ടേക്കുന്നത് നിങ്ങൾ വള്ളിനിക്കറാണോ ഇട്ടിരിക്കുന്നത് പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേനും പതുക്കെ നാട്ടവ സുരേഷിനെ കൈപ്പിടിച്ച് മാറ്റിക്കൊണ്ട് പോയി. സുരേഷ് ഉണ പറയാൻ നിൽക്കുന്നില്ല, മാറ്റിക്കൊണ്ട് പോയി സുരേഷിനോട് പറഞ്ഞു, സുരേഷ് ഞാനും സുരേഷ് തമ്മിൽ പ്രശ്നമാണ്, ഞങ്ങളുടെ പാട്ടിലെ ചില പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ സുരേഷിനോടല്ല പ്രശ്നം, എന്നോടാ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരേഷ്